ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു സാലി കിച്ചൺ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ഫേസ്ബുക്കായാലും ടിക്ടോക്കായാലും വയറൽ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ഫുൾജാർ സോഡ ഫുൾ ജാർ സോഡ ഞാൻ സാലി കിച്ചണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മണ്ണിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നത് ഞാൻ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതായിരുന്നു അപ്പോൾ വിചാരിച്ച് ഇത് ഷെയർ ചെയ്യാമെന്നേ ഇത് ശരിക്കും റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിനാണ് വ്യത്യാസം നമ്മളത് ഗ്ലാസ്സിലാണെങ്കിൽ ഇത് നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൺജാർ സോഡ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഞാനിപ്പോ ഇത് അനാറിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫ്രൂട്ടിന്റെ ഫ്ലേവർ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ അനാറിൻ്റെ ജ്യൂസ് ഒഴിക്കുന്ന ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി ഇപ്പം ഞാൻ ഒരു അനാർ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ട് അനാറിൻ്റെ ജ്യൂസ് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് എടുത്ത് മാറ്റി വെക്കണം ഇനിയിപ്പോൾ ഈ ഒരു മൺജാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു മണ്ണിൻ്റെ പാത്രം വേണം അപ്പം എൻ്റെ കയ്യിലുള്ള മണ്ണിൻ്റെ പാത്രാണിത് ഇതിലാണ് ഞാൻ മൺജാർ എടുക്കുന്നത് അപ്പം മണ്ണിൻ്റെ ചെറിയ കലം ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ താഴെ ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പൊതിനയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതും പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നേ ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച അനാറിൻ്റെ ജ്യൂസിന്ന് ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം കസ്കസ് കുതിർത്ത് വെച്ചതാണ് ചേർക്കുന്നത് ഇതിൽ മധുരം ഉപ്പും എരിവും എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്നും വേണ്ട ഇതിലേക്ക് സോഡ പൊട്ടിച്ചൊഴുക്കിയേ വേണ്ടു അപ്പോൾ നമുക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും നന്നായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടേനു കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ വാട്ടർമെലൺ ഒക്കെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഉണ്ടാവും ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു